ആലപ്പുഴ പള്ളിപ്പുറത്ത് പ്ലൈവുഡ് ഫാക്ടറിയിൽ വൻ തീപിടുത്തം. വ്യാവസായിക മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഫാക്ടറിയിലെ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും പൂർണ്ണമായും അടയ്ക്കാനായിട്ടില്ല. ജില്ലയ്ക്ക് പുറത്തുനിന്ന് നടക്കും നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. ദീപക് മലയമ്മ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ചേർത്തല പള്ളിപ്പുറത്തിനടുത്ത് വ്യാവസായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സഫേ പാലൻ എന്ന് പറയുന്ന ഒരു പ്ലൈവുഡ് ഫാക്ടറിയിലാണ് തീപിടുത്തം ഉണ്ടായത്. അവിടെ ഗോഡൌണിൽ ഒരുപാട് അസംസ്കൃത വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നു. അതെല്ലാം തന്നെ പൂർണ്ണമായും കത്തിനശിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. ജില്ലയും ജില്ലയ്ക്ക് പുറത്തു നിന്നുമുള്ള ഏതാണ്ട് 16 സ്റ്റേഷനുകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ 20 യൂണിറ്റുകൾ എത്തിയാണ് ഇത്തരത്തിൽ ഒരു ശ്രമം ഇപ്പോഴും പുരോഗമിക്കുന്നത്. ഇത്തരത്തിൽ അസംസ്കൃത വസ്തുക്കൾ വീണ്ടും കത്തി തീ പടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും വൈകുന്നേരത്തോടുകൂടിയൊക്കെ ആയിരിക്കും പൂർണ്ണ തോതിലേക്ക് ഇത് അണയ്ക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഫയർ കൺട്രോൾ ആയിട്ടുണ്ട്. ഇപ്പോൾ പ്ലൈവുഡ് ഫാക്ടറിക്കാണ് തീ പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ വെളുപ്പിൻ്റെ 1:30 തുടങ്ങിയതാണ്. അപ്പോൾ തന്നെ നമ്മൾ ആലപ്പുഴ ജില്ലയിലും കോട്ടയം ജില്ലയിലും എറണാകുളം ജില്ലയിലെ വാഹനങ്ങളൊക്കെ നമ്മൾ വിളിച്ചു വരുത്തി വെള്ളം ഫോം എന്നിവ അടിച്ച് നമ്മൾ തീ അണയ്ക്കാൻ ശ്രമിച്ചു. ഇത് പ്ലൈവുഡിൻ്റെ തടി ആയതുകൊണ്ട് തീ അണയ്ക്കാൻ വളരെ പ്രയാസകരമായിരുന്നു. നമുക്ക് ഈ തുടക്കത്തിൽ ഇങ്ങോട്ട് അടുക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഇപ്പം നമ്മൾ അതൊക്കെ നമ്മൾ മറികടന്ന് ബിൽഡിങ്ങിന് അകത്ത് കയറി ഏകദേശം നമ്മൾ നല്ല രീതിയിൽ ഫയർ അണയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ആദ്യമൊക്കെ വലിയ രീതിയിൽ തീ ആളിപ്പടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അത് ഇപ്പോൾ പൂർണ്ണമായും ശമിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി പറയാൻ സാധിക്കും. ഒപ്പം തന്നെ മറ്റിടങ്ങളിലേക്ക് ഈ വ്യവസായിക മേഖലയിലെ മറ്റിടങ്ങളിലേക്കൊന്നും തന്നെ തീ പടരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ചേർത്തല, മാവേലിക്കര തുടങ്ങി ആലപ്പുഴ അടക്കം ജില്ലയിലെ ഫയർ യൂണിറ്റുകളായിരുന്നു തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇത്തരം അസംസ്കൃത വസ്തുക്കൾ, പ്രത്യേകിച്ച് ഈ മരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കത്തി തീ കൂടുതലായി ഉയരുന്ന സാഹചര്യമുണ്ടായ പശ്ചാത്തലത്തിലാണ് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള മറ്റ് ഫയർ സ്റ്റേഷനുകളിൽ നിന്ന് പോലും യൂണിറ്റുകൾ തേടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. അല്പസമയം കഴിയുന്നതോടുകൂടി തന്നെ പൂർണ്ണമായും തീ അണയ്ക്കാൻ ശമിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ക്യാമറമാൻ അലോഷിക്കൊപ്പം ദീപക് മലയമ്മ, 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.